പ്രിയപ്പെട്ടവരെ, അന്നു തന്നെ ആരാന്നറിയോ? എന്താണെങ്കിലും നമ്മിൽപ്പെട്ട ഒരു പ്രവാസിയാണ്, പ്രയാസങ്ങളുള്ള ഒരു പ്രവാസിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ കടുത്ത ചൂടില് നട്ടുച്ച സമയത്ത് ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് നടക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ ബാൽക്കണി നിൽക്കുമ്പോൾ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ച് എന്ത് പ്രയാസത്തിലായിരിക്കും അദ്ദേഹം നടന്നു വരുന്നത്. അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരുപാട് ഉയരത്താണ്, ദൂരെയാണ്. അങ്ങനെ ആലേക്ക് അദ്ദേഹം നടന്നു വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൂടത്ത് ഇങ്ങനെ ഒരാൾ നടന്നു വരുന്നതാണ്. കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്, അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നിട്ടേ ആ ബിൽഡിങ്ങിന്റെ അടുക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ തണൽ കാണുമ്പോൾ, ആ തണൽ കണ്ട ആ സന്തോഷത്തിൽ ആശ്വാസത്തിൽ അദ്ദേഹം നിൽക്കണുണ്ടോ? അവിടെ നിന്നിട്ട് ആ ശ്വാസം വിട്ടിട്ട് പിന്നെയാണ് ഇരിക്കുന്നത്. ആ തണൽ കണ്ടാണ് നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ ഫുട്പാത്തിലേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. നേരെ വന്നിരിക്കല്ല, ആ തണൽ കണ്ടിട്ട് ആ ശ്വാസം വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പടച്ചോ തീർത്തു കൊടുക്കട്ടെ. നല്ല സന്തോഷമുള്ള ദിനങ്ങൾ ആ കുടുംബത്തിനും അദ്ദേഹത്തിനും നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതും എനിക്ക് എടുക്കാൻ തോന്നിയതും. നമ്മുടെ സഹോദരനാണ്, അതൊരു പ്രവാസിയാണ്.